ശബരിമല യുവതി പ്രവേശത്തിൽ പ്രതിഷേധിച്ച ബി ജെ പി ഹർത്താലിന്റെ മറവിൽ നടത്തിയ അക്രമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ 2182 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. ഇതുവരെ 6711 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ 894 പേർ റിമാൻഡിലാണ്. 5817 പേർക്ക് ജാമ്യം ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക്. ഹർത്താൽ ദിനത്തിലെ അക്രമം ഗൌരവമേറിയ വിഷയമെന്ന് ഹൈക്കോടതി. അക്രമത്തിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും കോടതി ചോദിച്ചു. സാലി മുഹമ്മദ് ഉണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സാലി, സർക്കാർ എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട മറുപടി ഹൈക്കോടതിക്ക് നൽകുന്നത്, വിശദീകരണം നൽകുന്നത്? എന്താണ് വിശദാംശങ്ങൾ? അനന്ത്, ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഹരിക്കുന്നതിനായി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കും. ഹർത്താൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് ബിജു രമേശ് ആയിരുന്നു കോടതിയെ സമീപിച്ചിരുന്നത്. ആ ഹർജിയിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യം, സംഘപരിവാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഹർത്താലുകളുടെ വിവരങ്ങളും അതിൽ നടന്ന അക്രമ സംഭവങ്ങളും വിശദമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് കോടതി ചില പരാമർശങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്ന ചില ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കോടതി പരാമർശങ്ങൾ എന്ന് കാണണം. ഹർത്താൽ ദിനത്തിലെ അക്രമം ഗൗരവമേറിയ വിഷയം എന്നാണ് കോടതി പറഞ്ഞത്. അക്രമത്തിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നും കോടതി സർക്കാരിനോട് ചോദിച്ചു. അക്രമ സംഭവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ശാസ്ത്രീയമായ നടപടി സ്വീകരിക്കണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങളിലെല്ലാം സർക്കാർ 1.75-ന് വിശദമായ മറുപടി നൽകും. മാത്രമല്ല, ഹർത്താലിനെതിരെ കടുത്ത പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത ഹർത്താലുകൾക്കെതിരെയാണ് കോടതി ആഞ്ഞടിച്ചത്. എന്തെങ്കിലും സംഭവങ്ങളുടെ പേരിൽ നോട്ടീസ് പോലും ഇല്ലാതെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് കോടതി പറഞ്ഞത്. സാധാരണ വ്യവസായ സമരങ്ങളിൽ നോട്ടീസ് നൽകിയാണ് സമരം നടത്തുന്നത്. പക്ഷേ കേരളത്തിൽ ചില ഹർത്താലുകൾ നടക്കുന്നത് മണിക്കൂറുകൾ പോലും മുമ്പേ നോട്ടീസ് നൽകാത്ത തരത്തിലും പ്രഖ്യാപിക്കാത്ത തരത്തിലുമാണ്. അത് ഗുരുതര പ്രശ്നമാണ് എന്ന് കോടതി പറഞ്ഞു. 1 വർഷം 97 ഹർത്താൽ കേരളത്തിൽ പലയിടങ്ങളിലായി നടന്നു എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഏതായാലും ഈ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ജനവിരുദ്ധ ഇത്തരം ജനവിരുദ്ധ സമരങ്ങൾക്കും ഹർത്താലുകൾക്കും എതിരെ കോടതികളുടെ മുൻ ഉത്തരവ് ഈ ഹൈക്കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചു. അത്തരം കാര്യങ്ങളിലൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് കോടതി വിമർശിച്ചത്. ഏതായാലും വരും ദിവസങ്ങളിൽ നടക്കുന്ന പൊതുപണിമുടക്കത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി കോടതി ഈ വിഷയത്തെ കണ്ടു. ആ 2 ദിവസങ്ങളിലും എന്ത് സംരക്ഷണമാണ് വ്യാപാരികൾക്കും മറ്റും നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നേരിടാൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കോടതി ചോദിച്ചു. അപ്പോൾ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വാക്കാൽ പറഞ്ഞത്, ഈ പണിമുടക്ക് ദിവസങ്ങളിൽ കട തുറക്കുന്ന ഉടമകൾക്ക് സംരക്ഷണം നൽകാം എന്നാണ് സർക്കാർ പറഞ്ഞത്. അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോടതി പറഞ്ഞു, 1.75-ന് ഈ കേസ് പരിഗണിക്കും. അപ്പോൾ എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്ന് കോടതിയെ സർക്കാർ അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം കോടതി ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. വ്യക്തമാണ്, വ്യക്തമാണ്. സാലി മുഹമ്മദാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പേരാമ്പ്ര പള്ളിക്ക് നേരെ ഉണ്ടായ കല്ലേറ് നടക്കാൻ പാടില്ലാത്തതെന്ന് മന്ത്രി ഇ പി ജയരാജൻ പ്രതികരിച്ചു. ആർ എസ് എസ് ആണ് ഇതിന് പിന്നിൽ. എഫ്ഐആറിൽ ചിലത് എഴുതി ചേർത്തു. ഇത് ആലോചനയുടെ ഭാഗം. സർക്കാർ സംഭവത്തെക്കുറിച്ച് കൃത്യമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഗവൺമെന്റ് അതിനുശേഷം ശക്തമായ നടപടി സ്വീകരിക്കും. അവിടെ ആർ എസ് എസ്കാരാണ് പള്ളിക്ക് നേരെ എറിഞ്ഞത്. അത് ശരിയായി നിരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ബോധപൂർവം തന്നെ അവിടെ തെറ്റായിട്ട് സംഗതികളെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമം നടന്നിട്ടുണ്ട്. ഗവൺമെന്റ് ഗൗരവത്തിലത് പരിശോധിക്കും. 48 മണിക്കൂർ പണിമുടക്ക് ശബരിമലയിലെ കെ എസ് ആർ ടി സിയുടെ സർവീസുകളെ ബാധിക്കില്ലെന്ന് സി എം ഡി ടോമിൻ ജെ തച്ചങ്കരി അറിയിച്ചു. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസും ഡിപ്പോകളിൽ നിന്നുള്ള സർവീസുകളും നടത്തും. ഹർത്താൽ, പണിമുടക്ക് എന്നിവയിൽ നിന്ന് ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ന് അർദ്ധരാത്രിയോടെ ആരംഭിക്കുന്ന 48 മണിക്കൂർ പണിമുടക്കിൽ അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് സ്വീകരിക്കുന്നത്. ശബരിമലയിലെ കെ എസ് ആർ ടി സിയുടെ സർവീസുകളെ പണിമുടക്ക് ബാധിക്കില്ലെന്ന് സി എം ഡി ടോമിൻ ജെ തച്ചങ്കരി വ്യക്തമാക്കി. നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് ഒരു ഭംഗവും കൂടാതെ ഇതുവരെ ഓടുന്നുണ്ട്. നാളെയും മറ്റന്നാൾ ഓടുകയും ചെയ്യും. കൂടാതെ കേരളത്തിൽ നിന്നും കേരളത്തിന്റെ പുറത്തുള്ള ഡിപ്പോകളിൽ നിന്നും കെ എസ് ആർ ടി സി പമ്പയിലേക്ക് ഓടിക്കുന്ന ദീർഘദൂര
ശബരി സ്പെഷ്യൽ സർവീസുകളെല്ലാം ഒരു മുടക്കം കൂടാതെ തന്നെ നാളെയും മറ്റന്നാളും നടക്കും. ജീവനക്കാരുടെ ലഭ്യത അനുസരിച്ച് മറ്റു സർവീസുകൾ നടത്താൻ ശ്രമിക്കും. ഹർത്താൽ, പണിമുടക്ക് എന്നിവയിൽ നിന്നും KSRTCയെ ഒഴിവാക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തൊഴിലാളി യൂണിയനുകൾക്ക് കത്തയക്കുമെന്നും തച്ചങ്കരി പറഞ്ഞു. ഇരുളിന്റെ മറവിൽ KSRTCയെ ആക്രമിക്കുന്നവരെയും തച്ചങ്കരി വെല്ലുവിളിച്ചു. രാത്രിയിൽ രഹസ്യമായിട്ടും മറഞ്ഞിരുന്നു എറിയുന്നത്. ഞാനും ചോദിക്കട്ടെ, ഞാൻ എൻ്റെ ബസ്സുകൾ മാറ്റി ഇവർ പറയുന്നിടത്ത് വന്നിരിക്കുക, അവർക്ക് ഞങ്ങൾക്കെതിരെ ഞങ്ങളെ എറിയാൻ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ എല്ലാവരും കാണെ അവരെ പുതുമുതൽ നശിപ്പിക്കാൻ തയ്യാറാവൂ? പോലീസിന് കേരളത്തിലെ മുഴുവൻ KSRTC ബസ്സുകൾക്കും സംരക്ഷണം നൽകാൻ സാധിക്കില്ല. ജനങ്ങൾ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിന് മുന്നോട്ട് വരണമെന്നും തച്ചങ്കരി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എംപാനൽഡ് ജീവനക്കാരെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച കേസിൽ ഹൈക്കോടതി KSRTCയുടെ വിശദീകരണം തേടി. PSCയുടെ നിയമന ശുപാർശ ലഭിച്ച എത്ര പേർ ജോലിക്ക് കയറി, എത്ര പേർ കൂടുതൽ സമയം ചോദിച്ചു, ഇനി എത്ര ഒഴിവ് നിലവിലുണ്ട്, ഒഴിവുള്ള തസ്തിക നികത്താൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നീ വിവരങ്ങൾ ഒരാഴ്ചയ്ക്കകം അറിയിക്കണമെന്നും KSRTCയോട് കോടതി നിർദ്ദേശിച്ചു. കേസ് അടുത്ത ചൊവ്വാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. റഫേൽ ഇടപാടിൽ പ്രതിരോധമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാരോപിച്ച് ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭ 2 മണിവരെ പിരിഞ്ഞു. കോൺഗ്രസ് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരുന്നു. 1,00,000 കോടി രൂപയുടെ സർക്കാർ ഓർഡർ ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡിന് നൽകി എന്നായിരുന്നു നിർമ്മലാ സീതാരാമന്റെ പ്രസ്താവന. അതേസമയം രാജ്യസഭയുടെ പരിഗണനയ്ക്കായി മുത്തലാഖ് ബിൽ ഇന്നും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന സർക്കാരിനെ ഭീഷണിപ്പെടുത്തുകയും മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്യുന്നത് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട A. സമ്പത്ത് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. നാളെ നടക്കുന്ന ട്രേഡ് യൂണിയനുകളുടെ അഖിലേന്ത്യാ പണിമുടക്കിലെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിനോയ് വിശ്വം MPയും രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. സ്ത്രീവിരുദ്ധ നയങ്ങൾക്കെതിരെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ ആനി രാജ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിൽ. വിവരങ്ങളുമായി ഇപ്പോൾ ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, ഇവരെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? ആണ്, നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷന് പുറത്തുണ്ട്. ഉള്ളിലേക്ക് തന്നെ മാധ്യമങ്ങളെ കയറ്റി വിടുന്നില്ല എന്ന വ്യക്തമാക്കി. എല്ലാവരും അകത്തുണ്ട്. ആചരാജടക്കമുള്ള ദേശീയ നേതാക്കളാണ് ഉള്ളിൽ അകത്തുള്ളത്. എന്തായാലും അവരെ ഉടനെ തന്നെ വിട്ടയക്കുമെന്നാണ് നിയമോപദേശം വിളിച്ചപ്പോൾ അവിടെ നിന്ന് ലഭ്യമായ വിവരം. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു കേസുകളൊന്നും ചുമത്താൻ വേണ്ടി സാധിക്കില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. പക്ഷെ എന്തായാലും എപ്പോൾ വിട്ടയക്കും എന്നുള്ള കാര്യം ഉണ്ടല്ലേ ഒന്നും വ്യക്തമായിട്ടില്ല. പക്ഷെ എന്തായാലും ഈ വിഷയത്തിൽ എന്തായാലും അവരെ ഹോസ്പിറ്റലാക്കേണ്ട വരെ സാഹചര്യം ഉണ്ടാകുന്ന ആശുപത്രി പ്രവേശിക്കേണ്ടി വരുമെന്ന് വ്യക്തമാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സാധാരണഗതിയിൽ സ്ത്രീകളെ എല്ലാവരും ഇതിനെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാവേണ്ടത്. പക്ഷെ എന്തായാലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടായിരുന്നിട്ടും പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർ കയറി ഇവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ മാറികൾ പരിക്കു പറ്റിയിട്ട് നമുക്ക് ലഭ്യമായി വരും. കാരണം നമ്മൾ അവരുടെ പോലീസ് വാഹനത്തിലേക്ക് അയക്കുമ്പോൾ തന്നെ നമ്മൾ സമീപത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ അവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ട്. എന്തായാലും അവരെ ആശുപത്രി പ്രവേശിപ്പിക്കണമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്തായാലും പോലീസ് നടപടി എല്ലാം തന്നെ പൂർത്തീകരിച്ച് ജാമ്യം എടുത്തതിന് ശേഷം എപ്പോഴാണ് വിട്ടയക്കുന്നതിന്റെ കാര്യത്തിൽ ലഭ്യമായ വിവരങ്ങളില്ല. പക്ഷെ എന്തായാലും ഇന്ന് തന്നെ വിട്ടയക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. എന്തായാലും കേന്ദ്രക്കാരുടെ സ്ത്രീവിട നയങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ സംവരണ ബിൽ പാസ്സാക്കൽ നടപടിക്കെതിരെയുമാണ് അവർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാർലമെന്റ് സീറ്റിലാണ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ഉത്തരവുള്ളത്. പക്ഷെ അതിന് വിപരീതമായി തന്നെ പാർലമെന്റിന്റെ സമീപത്ത് തൊട്ടടുത്ത് വെച്ച് തന്നെയായിരുന്നു ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ച സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നാണ് അവർ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷെ എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ കൈ പറയുന്ന ഈ വിഷയത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വിവിധ നയങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വനിതാ സംരക്ഷണ ബില്ലും പാസാക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെയായിരുന്നു അവർ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. നിലവിൽ പാർലമെന്റ് ശീതകാല സമ്മേളനം നാളെ അവസാനിക്കുകയാണ്. പക്ഷെ ഇത്രകാല ശീതകാല സമ്മേളനം ഉണ്ടായിട്ടും ഇത്രയും ദിവസം നീണ്ടു ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഈ സഭ നടപടികൾ പുരോഗമിച്ചത്. ഇതിന്റെ മുന്നേ സഭ നടന്ന സമയത്തും ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉണ്ടായിരുന്നു. റഫേൽ വിഷയം, അതുപോലെ തന്നെ അണ്ണാഡിഎംകെ കാവേരി സംബന്ധിച്ച വിഷയം, ഇങ്ങനെ പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ലോകസഭയും രാജ്യസഭയും പല തവണ ഇപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സ്ത്രീകളുടെ സംവരണം ലഭിക്കുന്നില്ല. 5 വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണ സമയത്ത് തന്നെ ഒരു നേട്ടങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടായിട്ടില്ല. സ്ത്രീകളുടെ ഉന്നമനത്തായി തന്നെ ഒരു നടപടിയും സ്വീകരിച്ചു. എന്നുള്ള പ്രധാന വിഷയങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചു തന്നെയായിരുന്നു പാർലമെന്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചിലാണ് ഇപ്പൊ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്. എന്തായാലും ഉടനെ തന്നെ വിട്ടയക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആനന്ദ്. ശരി, ഹരീഷ് ചെങ്ങട്ടാണ് ദില്ലിയിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഒരിടവേള. തൊഴിലില്ലായ്മയും തൊഴിൽ നഷ്ടവും ഉണ്ടാക്കിയ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ദ്വിദിന പണിമുടക്കിന് പിന്തുണയുമായി തൊഴിലാളികൾ രംഗത്ത്. ബാങ്കിംഗ്, പോസ്റ്റൽ, റെയിൽവേ തുടങ്ങി സമസ്ത മേഖലകളിലും പണിമുടക്ക് പ്രതിഫലിക്കും.
രാജ്യതലസ്ഥാനത്തടക്കം ടാക്സികളും പൊതുവാഹനങ്ങളും പണിമുടക്കുമെന്ന് ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ അഖിലേന്ത്യാ ഐക്യകണ്ഠ സമിതി പ്രഖ്യാപിച്ചു. പണിമുടക്കിന് പിന്തുണയുമായി വടക്കുകിഴക്കൻ മേഖലയിൽ നിന്ന് നിരവധി സംഘടനകളാണ് രംഗത്തെത്തിയത്. ആൾ ഇന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ നാഗാലാന്റ് ഘടകം പിന്തുണ പ്രഖ്യാപിച്ചു. സംയുക്ത സംഘടനയായ അസം മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ തുടങ്ങിയ സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. റെയിൽവേ, ഊർജം തുടങ്ങിയ സംഘടിത മേഖലയ്ക്കൊപ്പം തെരുവ് കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികളും പണിമുടക്കും. കഴിഞ്ഞ വർഷം മാത്രം 1.1 കോടി പേർക്ക് തൊഴിൽ നഷ്ടമായെന്നാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ എക്കോണമിയുടെ റിപ്പോർട്ട്. ഇതിനിടെയാണ് തൊഴിൽ അസ്ഥിരപ്പെടുത്തുന്ന കരാർ കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. തൊഴിൽ മേഖലയിലെ പ്രതിസന്ധിയെ മറികടക്കാൻ രൂപപ്പെടുന്ന ഐക്യത്തെ വർഗീയ ഭിന്നതകളിലൂടെ മറികടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ കുറ്റപ്പെടുത്തി. വർഷം തോറും 2 കോടി തൊഴിൽ ഉറപ്പാക്കാൻ വിഭാവനം ചെയ്ത പദ്ധതികൾ എന്നിവ എങ്ങും എത്തിയിട്ടില്ല. സുപ്രധാന തൊഴിൽ മേഖലകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കവും ശക്തമാണെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് വിവിധ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് കേരളത്തെയും ബാധിക്കും. 12 ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് 10 തൊഴിലാളി സംഘടനകളാണ്. അധ്യാപകരും ജീവനക്കാരും മോട്ടോർ തൊഴിലാളികളും ഫാക്ടറി ജീവനക്കാരും കേരളത്തിലെ പണിമുടക്കിൽ പങ്കാളികളാകും. രാജ്യത്തെ മുഴുവൻ ജീവനക്കാരുടെയും മിനിമം കൂലി 18,000 രൂപയാക്കുക, റെയിൽവേ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക, പ്രതിരോധ മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കാതിരിക്കുക, തൊഴിലെടുക്കുന്നവർക്ക് മിനിമം 3,000 രൂപ പെൻഷൻ നൽകുക എന്നീ 12 ആവശ്യങ്ങൾ മുൻനിർത്തി രാജ്യത്തെ തൊഴിലാളികൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ചരിത്ര സംഭവമാകുമെന്നാണ് ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ ആത്മവിശ്വാസം. ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കുന്ന പണിമുടക്കിന് CITU, INTUC, AITUC, HMS, UTUC എന്നിവരോടൊപ്പം മുസ്ലിം ലീഗിന്റെ തൊഴിലാളി സംഘടനയായ STU പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രമുഖ ട്രേഡ് യൂണിയനായ BMS പണിമുടക്കുന്നില്ല. ബാങ്കിംഗ്, പ്രതിരോധം, ഇൻഷുറൻസ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ ജീവനക്കാർ, അധ്യാപകർ എന്നിവരോടൊപ്പം റോഡ് ട്രാൻസ്പോർട്ട് മേഖലയിലെ ജീവനക്കാരും അസംഘടിത തൊഴിലാളികളും പങ്കാളികളാകുന്നതോടെ കേരളം 2 ദിവസം സ്തംഭിക്കും. നിർബന്ധിച്ചാരെയും പണിമുടക്കിൽ പങ്കാളികളാക്കില്ലെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാഹനങ്ങൾ ഓടാൻ ആരും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ കരുതുന്നത്. ഇനി ഏതെങ്കിലും ഒരാൾക്ക് ഓടിച്ച് ഒക്കുമെന്ന് നിർബന്ധമാണ്. അതിന് ബലം പ്രയോഗിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടതുപോലുള്ള ഒരു ദൃശ്യം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ പോവില്ല. സ്വകാര്യ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ സ്വന്തം വാഹനം അയാൾ ഓടിച്ചു പോകുന്നു, ആര് തടയാൻ പോകുന്നു? അയാളുടെ സ്വാതന്ത്ര്യം. ഹോട്ടലുകളെ പണിമുടക്കുന്ന ഒഴിവാക്കിയിട്ടില്ല. ഹോട്ടൽ തൊഴിലാളി യൂണിയൻ ഉണ്ട് ഞങ്ങൾക്ക്, അവർ പണിമുടക്കും. ഉദാഹരണത്തിന് KTDC എംപ്ലോയീസ് യൂണിയൻ പണിമുടക്കും. അപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ പ്രവർത്തിച്ചില്ല എന്ന് വരും. അവിടെ ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിന് ശമ്പളമില്ലാതെ അവരെ സഹായിക്കും. അതാണ് പണിമുടക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന തടയുക, ഏത് തൊഴിലാളികളെയും തൊഴിലുടമയ്ക്ക് തോന്നുംപടി പിരിച്ചുവിടാനുള്ള അവകാശം നൽകുന്ന കാടൻ തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട്. തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പണിമുടക്കിൽ GST തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന വ്യാപാരികളും പങ്കെടുക്കുമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ പ്രതീക്ഷ. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് ടൂറിസം മേഖലയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംഘപരിവാർ അക്രമത്തെ കുസാതെ കർത്തവ്യനിരതയായ ക്യാമറ വിമൺ ഷാജിലയ്ക്ക് കേരളിയുടെ ആദരം. കേരളി USA വ്യൂവേഴ്സ് ഫോറം പുരസ്കാരം ഷാജിലയ്ക്ക് മന്ത്രി KK ശൈലജ നൽകി. ഷാജില കേരളിയുടെ അഭിമാനമെന്ന് ചെയർമാൻ മമ്മൂട്ടിയും മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസും പറഞ്ഞു. ഷാജില സ്ത്രീ സമൂഹത്തിനാകെ മാതൃകയെന്ന് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പ്രതികരിച്ചു. ഈ വാർത്തയിലേക്കെത്താം. സംഘപരിവാറിന്റെ ആക്രമണത്തിൽ പതരാതെ നേരിന്റെ നേർക്കാഴ്ചകൾ പകർത്തിയ ഷാജില അലി ഫാത്തിമയ്ക്ക് അവാർഡ് തുക നൽകിയത് അമേരിക്കയിലെ CNN മാധ്യമ പ്രവർത്തക അടക്കമുള്ളവർ. കർത്തവ്യത്തിന്റെ ധീരമുഖമെന്ന പ്രതീകമാണ് ഷാജിലയ്ക്ക് മാധ്യമലോകം നൽകുന്നത്. സംഘപരിവാറുകാരുടെ ആക്രമണത്തിൽ പതരാതെ നേരിന്റെ നേർക്കാഴ്ചകൾ പകർത്തിയതിന്റെ സന്തോഷം ഒട്ടും മറച്ചുവെക്കാതെയാണ് കർത്തവ്യത്തിന്റെ ധീരമുഖമായ ഷാജില അലി ഫാത്തിമ കൈരളി USA വിവേസ് ഫോറം പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് എത്തിയത്. മാധ്യമരംഗത്തേക്ക് എത്തിയത് യാദൃശ്ചികമാണെന്നും എന്നും തണലായി കൈരളി മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഷാജില നന്ദി പ്രസംഗത്തിൽ പറഞ്ഞു. ജീവിതത്തിലെ എല്ലാ നന്മകളും സങ്കടങ്ങളിലും ഇവിടെ ഉള്ളവരാണ് ഉണ്ടായിരുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ 12 വർഷമായി ഉണർന്നിരിക്കുന്നതിന്റെ ഭൂരിഭാഗവും ഇവിടെയാണ്. എന്റെ ബന്ധുക്കളോടൊപ്പമോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഇവിടെ ഉള്ളവരുടെ കൂടെയാണ്.
അപ്പൊ എന്റെ ജീവിതം എന്ന് പറയുന്നത് ഇവിടെയാണ്. ജീവിതത്തിന്റെ എന്താ പറയുക നല്ല ഭാഗം എന്ന് പറയുന്നത് 20 കളഞ്ഞ മുഴുവൻ ഇവിടെയാണ് ചെലവഴിച്ചത്. അന്താരാഷ്ട്ര മാധ്യമ സ്ഥാപനമായ CNN മാധ്യമ പ്രവർത്തകയടക്കം നൽകിയ പുരസ്കാര തുകയാണ് ഫലകത്തോടൊപ്പം ഷാജിലേക്ക് കൈമാറുന്നതെന്ന് ജോസ് കാടാപ്പുറം പറഞ്ഞു. ധൈര്യമുള്ള പെൺകുട്ടിക്ക് ഈ ലോകത്തിൽ എന്തും സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഷാജിലയെന്നും ജോസ് കാടാപ്പുറം കൂട്ടിച്ചേർത്തു. CNN ഒരു ലേഖീകരണം കണ്ടു, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ, ഇതാരാ ഇതെന്ന് ചോദിച്ചു. അപ്പോ എന്റെ കയ്യിൽ ഒരു $100 തന്നു, ഇത് അവർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. നല്ല ധൈര്യമുള്ള ഒരു പെൺകുട്ടിക്ക് ഈ ലോകത്തിൽ എന്ത് സാധിക്കും എന്നുള്ളതിന് തെളിവാണ് ഷാജിലയുടെ കാര്യം. വരും നാളുകളിൽ സത്യത്തിന്റെ കാഴ്ചയിലേക്ക് ക്യാമറ കണ്ണുകൾ ചലിപ്പിക്കാൻ ഷാജിലയ്ക്ക് ആകട്ടെ എന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. സംഘപരിവാർ അക്രമത്തെ കുസാതെ കർത്തവ്യനിർത്തിയായ ക്യാമറാവിമൻ ഷാജിലയ്ക്ക് കൈരളിയുടെ ആദരം. കൈരളി USA വ്യൂവേഴ്സ് ഫോറം പുരസ്കാരം ഷാജിലയ്ക്ക് മന്ത്രി KK ശൈലജ നൽകി. ഷാജില കൈരളിയുടെ അഭിമാനമെന്ന് ചെയർമാൻ മമ്മൂട്ടി, മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസും പറഞ്ഞു. ഷാജില സ്ത്രീ സമൂഹത്തിനാകെ മാതൃകയെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ അഭിപ്രായപ്പെട്ടു. സംഘപരിവാർ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചിട്ടും തന്റെ കർത്തവ്യവീര്യം കൈവിടാതെ സത്യത്തിന് നേരെ ക്യാമറ കണ്ണുകളുമായി ജാഗ്രത പുലർത്തിയ കൈരളി TV ക്യാമറ ഉമൺ ഷാജില അലി ഫാത്തിമയ്ക്ക് കൈരളി USA വ്യൂവേഴ്സ് ഫോറം പുരസ്കാരം കൈമാറി. ആരോഗ്യ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജയാണ് പുരസ്കാരം വിതരണം ചെയ്തത്. തിരക്കുകൾ കാരണം ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന മലയാളം കമ്മ്യൂണിക്കേഷൻ ചെയർമാൻ മമ്മൂട്ടി ചടങ്ങിൽ തന്റെ ശബ്ദ സന്ദേശം നൽകി. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇടാങ്ങളിലെ അപ്പുറത്ത് പോലും ഷാജിലാണ് ഇക്കാലത്ത് ഞങ്ങളുടെ കണ്ണുകളാണ് ദൃശ്യം മാത്രമല്ല ക്യാമറ. ആ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കട്ടെ. അടിയിൽപ്പെട്ടും ക്യാമറ താഴ്ത്താത്ത ഷാജിലയെ ഒരു പ്രതീകമാണ്. സത്യം ജനങ്ങളെ അറിയിക്കുമെന്ന പ്രതിബദ്ധതയുടെ പ്രതീകം ഷാജിലയുടെ ചർമ്മബോധവും ധീരതയും ഈ കാലത്തിനാണ് മാതൃക. ഷാജിലയെ അക്രമിച്ചവർ ഞാൻ ശ്രമിച്ചവരുടെ കണ്ണുകൾ അതിൽ തുറക്കട്ടെ. എല്ലാവർക്കും ഒപ്പം പെൺകുട്ടികൾക്കും കഴിവ് തെളിയിക്കാൻ കഴിയും എന്നതിന് ഉദാഹരണമാണ് ഷാജില എന്ന് പുരസ്കാരം കൈമാറിയ മന്ത്രി KK ശൈലജ പറഞ്ഞു. ശരീരത്തിന് പരിക്കേറ്റാലും തന്റെ ഉദ്യമം വിജയിപ്പിക്കും എന്ന നിശ്ചയദാർഢ്യം, അതാണ് ഏത് പ്രവർത്തനത്തിനും ഏറ്റവും പ്രധാനമായിട്ടുള്ള നിശ്ചയദാർഢ്യം. ആ നിശ്ചയദാർഢ്യത്തോടെ അവിടെ നിന്ന് തന്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ ഉത്തരവാദിത്ത ബോധത്തിനും നിശ്ചയദാർഢ്യത്തിനും ഞാൻ ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഷാജിലയ്ക്ക്. വാർത്തയ്ക്ക് പിന്നിലെ സന്ദേശം സത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൈരളി TV ഉദ്യമത്തിന്റെ ഭാഗമായുള്ള കർത്തവ്യത്തിന് മുൻതൂക്കം നൽകി ചുമതല നിർവഹിക്കാൻ ഷാജിലയ്ക്കായെന്ന് ചടങ്ങിൽ ആശംസ അർപ്പിച്ച കൈരളി TV ഡയറക്ടർ. വാർത്തയ്ക്ക് പിന്നിലെ സന്ദേശമായും സത്യമായും നൽകുക എന്ന വലിയ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ള TV ചാനലാണ് കൈരളി. ആ നിലയിലുള്ള പത്രപ്രവർത്തനം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം നടന്നതും അക്രമികളുടെ ആ ഈ അക്രമണത്തിന് വിധേയായിരുന്നു. ആ സമയത്തും വളരെ നല്ല നിലയിൽ തൻ്റെ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകി ചുമതല നിർവഹിച്ചു എന്ന നല്ല കാര്യത്തെയാണ് നമ്മളിവിടെ അഭിനന്ദിക്കുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങളിൽ ധൈര്യസമേതം വാർത്തയെ സമീപിക്കുന്ന വ്യക്തികളിൽ ഒരാളായി ഷാജില മാറിയതിൽ കൈരളി TV അഭിമാനിക്കുന്നുവെന്നും ചടങ്ങിൽ പങ്കെടുത്ത കൈരളി TV MD ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. മറ്റൊരു സുപ്രധാനമായ വാർത്ത കൂടി നമുക്കിപ്പോൾ ദില്ലിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ശരത് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരത്, നിഷ്കാന്ത് ദുബെ എന്ന MP ലോക്സഭയിൽ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വേണം എന്ന അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത, എന്ത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യം ലോക്സഭ പോലെ ഒരു ഉന്നതമായ വേദിയിൽ ഇദ്ദേഹം ഉന്നയിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ആനന്ദ്, നേരത്തെ അമിത്ഷാ കേരളത്തിലെത്തിയപ്പോൾ സർക്കാരിനെ വിളിച്ച് താഴെയിടുമെന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആ ഒരു പ്രസ്താവന കേവലമായ ഒരു പ്രസംഗത്തിനുമപ്പുറത്തേക്ക് കൃത്യമായി BJP ജനാധിപത്യപരമായി കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ തുറന്നുകാട്ടുന്നതായിരുന്നു. ആ ശ്രമങ്ങൾ ഇപ്പോഴും BJP തുടരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് ലോക്സഭയിൽ BJP MP ആയ നിഷികാന്ത് ദുബെ നടത്തിയ പ്രസ്താവന. കേരളത്തിൽ രാഷ്ട്രപതി ഏർപ്പെടുത്തണമെന്നും സർക്കാരിനെ പിരിച്ചുവിടണമെന്നുമാണ് ലോക്സഭയിൽ
ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ സി പി എം അക്രമം നടത്തുകയാണെന്നും സർക്കാർ ഇതിനൊക്കെ തന്നെ പിന്തുണ നൽകുന്ന സാഹചര്യമാണ്. അതിനാൽ തന്നെ ഈ അക്രമങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു ആവശ്യം ഇപ്പോൾ നിശികാന്ത് ദുബെ മുന്നോട്ട് വെച്ചത്. തീർച്ചയായും ഭരണഘടനയ്ക്ക് പുറത്ത് ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ കേരളത്തിലെ സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള നിലയിൽ നിരന്തരമായി ബി ജെ പി എം പിമാരും ബി ജെ പി നേതാക്കളും കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യം ഈ ഒരു ശബരിമല വിഷയത്തിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നിശികാന്ത് ദുബെ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവന. സർക്കാരിനെ പിരിച്ചുവിടേണ്ടി അല്ലെങ്കിൽ സർക്കാരിനെതിരായുള്ള പ്രചരണങ്ങൾ ശക്തമാക്കാൻ ദേശീയ തലത്തിൽ തന്നെ ശക്തമാക്കാൻ ബി ജെ പി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നടത്തിയ അക്രമങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് വ്യാപകമായി നടന്നത്. വലിയ തോതിലായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനം നടന്നതിന് ശേഷം അക്രമങ്ങൾ ബി ജെ പി ആർ എസ് എസ് നടത്തിയത്. ഈ അക്രമങ്ങളൊക്കെ തന്നെ നടത്തിയിട്ട് ഇതിന്റെ കുറ്റം സർക്കാരിന്റെയും സി പി ഐ എമ്മിന്റെയും മുകളിൽ ചാർത്തിക്കൊണ്ട് അത് സർക്കാർ വിരുദ്ധമായ ഒരു വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നും അതുവഴി രാഷ്ട്രീയ നേട്ടവും സർക്കാരിനെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമവുമാണ് ബി ജെ പി ലക്ഷ്യമിട്ടത് എന്നും വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ബി ജെ പി എം പി ആയ നിശികാന്ത് ദുബെ നടത്തിയിട്ടുള്ള പ്രസ്താവന. അതേസമയം തന്നെ ഈ പ്രസ്താവനക്കെതിരെ ഇടത് എം പിമാർ നേരത്തെ ഈ ഒരു നീക്കത്തിനെതിരെ ഇടത് എം പിമാർ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. കൃത്യമായി ബി ജെ പിയും ആർ എസ് എസും ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം കലാപങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ രാജ്യസഭയിൽ ഇടത് എം പിമാർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇടത് എം പിമാർ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് ഈ രീതിയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അക്രമങ്ങൾ നേരത്തെ കാലേക്കൂട്ടി തയ്യാറാക്കിയതാണ്. ഈ രീതിയിൽ അക്രമങ്ങൾ നടത്തിക്കൊണ്ട് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സി പി ഐ എം പ്രവർത്തകർക്ക് നേരായും സി പി ഐ എമ്മിന്റെ ഓഫീസുകൾക്ക് നേരെയായും വ്യാപകമായ അക്രമങ്ങളാണ് ബി ജെ പി എം പിമാർ ബി ജെ പി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവയൊക്കെ തന്നെ സി പി ഐ എം എം പിമാരും അതുപോലെ തന്നെ മറ്റ് ഇടത് എം പിമാരും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി പ്രതിഷേധവും രാജ്യസഭയിൽ സംഘടിപ്പിച്ചിരുന്നു. ഏതായാലും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആണ് കേരളത്തിലെ സർക്കാരിനെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബി ജെ പി ഇത്തരത്തിൽ ശ്രമിക്കുന്നത് എന്ന് അടിവരയിടുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ ബി ജെ പി എം പി നിശികാന്ത് ദുബെയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, ശരത് കെ ശശിയാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നിശികാന്ത് ദുബെയുടെ പ്രതികരണം, അടിയന്തര പ്രമേയം ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വേണമെന്നാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ശരത് നൽകിയത്.